കെഎഫ്ഐ ഹർത്താൽ തുടരുകയാണ്. കെഎസ്ആർടിസി ബസ്സുകൾക്ക് നേരെ വ്യാപകമായി കല്ലേറുണ്ടാകുന്നു. സ്വകാര്യ വാഹനങ്ങൾ തടയുന്നു സമരാനുകൂലികൾ. കോഴിക്കോട് ചില പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുത്തതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അഭിലാഷ് നായർ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഈ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ ചില പിഎഫ്ഐ പ്രവർത്തകരെ അവിടെ കരുതൽ തടങ്കലിൽ എടുത്തിട്ടുണ്ടോ? ഏത് രീതിയിലാണ് ഹർത്താൽ അതിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ? അഞ്ചിത, കോഴിക്കോട് ഹർത്താൽ ഇന്ന് ജനജീവിതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ ജനജീവിതത്തെ കൂടുതൽ ദുരിതപൂർണമാകുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. വടകര മേഖലയിൽ നിന്ന് രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് കെഎസ്ആർടിസി ബസ്സുകൾ കല്ലേറിൽ ചില്ലു തകർന്നു. ഒരു കെഎസ്ആർടിസി ബസ് ഡ്രൈവർക്ക് കണ്ണിൽ പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്. മൂന്ന് ലോറികൾക്ക് നേരെ കല്ലേറുണ്ടായി. ഈ പോലീസ് സുരക്ഷയോടുകൂടിയാണ് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ കെഎസ്ആർടിസി സർവീസ് നടത്തുന്നത്. ഏകദേശം 10-12 സർവീസുകൾ പോലീസ് സുരക്ഷയിൽ ഇതിനകം തന്നെ ബാംഗ്ലൂര് കൽപ്പറ്റ മേഖലയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. കുറ്റ്യാടി തൊട്ടിൽപ്പാലം മേഖലയിലേക്കും ഗ്രാമീണ മേഖലയിലേക്കും ഒക്കെ കെഎസ്ആർടിസി സർവീസുകൾ പോലീസ് സുരക്ഷയോടുകൂടി നടത്തുന്നുണ്ട്. പോലീസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പോലീസ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്ക് നോട്ടീസ് നൽകിയതനുസരിച്ച് ശക്തമായ നടപടികളിലേക്ക് പോവുകയാണ്. ഹൈക്കോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെ, നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഹർത്താൽ പ്രഖ്യാപിച്ചതും അതിനെ തുടർന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ ഈടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന് പ്രാധാന്യമുള്ള ശക്തിയുള്ള സ്ഥലങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ നഗരത്തിലാകെ തന്നെ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കൂടുതൽ കെഎസ്ആർടിസി സർവീസുകൾ പോലീസ് സുരക്ഷയോടുകൂടി ഓടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ സർവീസ് നടത്തുന്നില്ല. ആദ്യ മണിക്കൂറുകളിൽ ഓട്ടോകൾ സർവീസ് നടത്തിയിരുന്നെങ്കിലും അതും ഇപ്പോൾ ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. കല്ലേറിൻ്റെ വാർത്തകൾ വന്നതോടുകൂടിയാണ് സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ ഓട്ടോകളും സർവീസ് പൂർണ്ണമായും നിർത്തുന്ന അവസ്ഥയിലേക്ക് പോയത്. കെഎസ്ആർടിസി സ്റ്റാൻഡ്, സ്വകാര്യ ബസ് സ്റ്റാൻഡ് ബാധിക്കുന്ന രീതിയിലേക്ക് എത്തിയെന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? കാരണം ഒരുപാട് യാത്രക്കാർ വാഹനങ്ങളൊക്കെ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കെഎസ്ആർടിസി ആണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഭാഗത്തേക്കും കെഎസ്ആർടിസി സർവീസ് അങ്ങനെ എല്ലാ മണിക്കൂറുകളിലും ഇല്ലല്ലോ. ജനജീവിതം പൂർണ്ണമായും ജനജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങൾ സഞ്ചാരത്തെ ആകെ തന്നെ ഇത് ബാധിച്ചിരിക്കുകയാണ്. നേരത്തെ അഞ്ചിത പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ ഓടുന്നില്ല, ഓട്ടോകളെ ആശ്രയിക്കുന്നവരാണ്. ഓട്ടോകളും ഓടാത്ത സാഹചര്യമാണ് ഉള്ളത്. നമുക്കിവിടെ കുറച്ച് ആളുകൾ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്താ പറയുന്നത്? അറിയില്ല, എപ്പോഴും ബസ് എടുക്കാന്ന് അറിയില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കയറിയതാണ്, മൈസൂർ ബസ്സിൽ കയറി. മൈസൂർ ബസ് ഇവിടെ നിന്ന് സ്റ്റോപ്പായി, എപ്പോഴെടുക്കാന്ന് അറിയില്ല. ഇതുപോലെ പല ഭാഗത്തു നിന്നും ഇവിടെ വന്ന് കുടുങ്ങിപ്പോയ ആളുകളുണ്ട്, പെട്ടുപോയ ആൾക്കാരുണ്ട്. ഇവിടെ നിന്നും ചെറിയൊരു ഇടവേളയിലാണ് കെഎസ്ആർടിസി സർവീസുകൾ നടത്തുന്നത്. കുറേ ബസ്സുകൾ പോലീസ് സുരക്ഷയോടുകൂടി കൊണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ പല ഭാഗത്തു നിന്നും വന്ന് കെഎസ്ആർടിസി സ്റ്റാൻഡിൽ കുടുങ്ങിക്കിടക്കുന്ന ധാരാളം യാത്രക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഞ്ചിത് പറഞ്ഞതുപോലെ സ്വകാര്യ ബസ്സുകളെയാണ് കൂടുതലായിട്ടും ഇവിടെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ജനജീവിതത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലൊക്കെയാണ് ഹർത്താൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ചിത.